കാണുന്നുണ്ട് എന്തോ പുതിയത് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നണേ 120 കിലോമീറ്റർ ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു അമ്മ എത്തി ഏതമ്മ ആരുടെ അമ്മ മകന്റെ പുതിയ ജോലിസ്ഥലത്തെ വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ് മായേ എന്തെങ്കിലും പണി പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ ഇത് പാഴാക്കിക്കൂടാ എന്നെ മെല്ലെ ഒന്ന് പിടിച്ചേ പിടിച്ചേ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിപ്പോയി കിട്ടിപ്പോയി ആ ഡോക്ടർ കിട്ടൊരു ബ്രഹ്മാസ്ത്രം നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു 8 മണിന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം പോയിട്ട് വരാമേ ശരി ഞാനും ചെന്നിട്ട് വരാം വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്താ ശ്രീനേട്ടനില്ലേ ഇല്ല ഹോസ്പിറ്റലിൽ പോയല്ലോ ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി ഏട്ടൻ അതെന്താ അങ്ങനെ ചോദിച്ചേ ഇല്ല ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ എന്തോ എനിക്കതറിയില്ല ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി ആരാ ഒന്ന് കാണണമായിരുന്നു കണ്ട മാത്രം മതിയായിരുന്നു കുട്ടി ആരാന്ന് പറഞ്ഞില്ല നിങ്ങളാരാ ഞാൻ അവന്റെ അമ്മ അയ്യോ എന്തേ കാണിക്കുന്നത് കുട്ടി ഏതാ പറ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ പോയിക്കോട്ടെ ആരാ കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോകുട്ടി ഒന്നുമില്ല ഞാൻ പോകുക നിൽക്കൂ എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി പറയൂ കുട്ടി ഇല്ല ഞങ്ങൾ തമ്മിൽ പരിചയമായിരുന്നു ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും നിൽക്കൂ മായയ്ക്ക് എങ്ങനെ എന്റെ മകന് പരിചയം ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് ഒരമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക പറയണം എനിക്കത് കേട്ടേ പറ്റൂ ഞാനല്ല തെറ്റുകാരി ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് 3-4 നേരം എന്നെ കണ്ടോണ്ടിരുന്നത് ഡോക്ടറല്ലേ സുന്ദരനല്ലേ ഏത് പെൺകുട്ടിയെ മോഹിച്ചു പോകാത്തത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത് ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള് സാരമില്ല എനിക്ക് പരാതിയൊന്നുമില്ല അല്ല എന്റെ വിധി എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത്രയ്ക്കും ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ എന്റെ രംഗം ഞാൻ കലക്കി ഇനി കളി ഹേമയുടെ വേച്ചിൽ റെഡിയാക്കും ചിനു ചിനു
ചെയ്യുന്നു എന്തേ? ആശുപത്രി പോയി. ഓ ഗോഡ്, ആശുപത്രിയിലോ? 11 മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത്? ഹലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ശ്രീനിവാസിന് എന്ന് കിട്ടുമോ? ഏ, ഓപ്പറേഷൻ തീയറ്ററിലോ? ജൂലിയൻ വിളിച്ചു ഒന്ന് പറഞ്ഞേക്കണേ. അശോക്, എന്താ അശോക്? ആ ചീന പറ്റിച്ച പണി കണ്ടില്ലേ? 11 മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കയറി ഇരിക്കുക. ഏ, അതെ അതെ അതെ, ലീവ് കഴിഞ്ഞു, ഇന്ന് തൊട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും എനിക്ക് പറ്റിയ അമളിയെ, കൽക്കട്ടയിലെ സേട്ട് ചോളയെ വന്ന് താമസിക്കുന്നുണ്ട്, വരാവോന്ന് എന്നോട് ചോദിച്ചതാ. ഇപ്പൊ അതും പോയി, ഇതും പോയി. ഇനി കാണട്ടെ, കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനന്റെ കവിളി ഞാനങ്ങ് കടിച്ചു പറിക്കും. ആരാ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയതായി വേലയ്ക്ക് വന്നതാ? അതെ. ആ, വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാലോ, എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക. ഇതാ. ശ്രീനിവാസന്റെ വല്ലവരാണോ? അല്ല. പിന്നെ ഇവിടെ പുതുതായി ജോലിക്ക് വന്നതാ. ഓ, കെട്ടുമട്ടും കണ്ടപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും ആയിരിക്കും എന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. എനിക്കൊന്നും പറയാനില്ല, എന്റെ 1-2 സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് പോകാന്ന് കരുതി വന്നതാ. ആ, അതെ, എന്റെ ഫോട്ടോ ശ്രീനിച്ചേട്ടൻ കൊണ്ടുപോയതാ. ആ, മിനിഞ്ഞാന്ന് ഞാൻ വന്ന് പെട്ടിരുന്ന ഡ്രസ്സ് ആ മുറിയിൽ ബെഡിന്റെ അടിയിൽ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തിട്ട് വന്നേ. അതെന്റെ നൈറ്റി അഡ്രസ് കേട്ടോ, അതൊക്കെ എന്തിനാ നോക്കണേ? നിൽക്കൂ കുട്ടി, പെങ്ങോട്ടാ? എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം, പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ, അത് വാങ്ങണം. ഈ വീടിന്റെ താക്കോൽ കൂടി ഏൽപ്പിച്ചേക്കൂ, എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്ക്. അമ്മ പോയി. ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തു തന്ന ചെറിയൊരു ഉപകാരമാണിത്. ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ. നാളെ, നാളെ ഈ നേരത്ത്. ഡോക്ടർ, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉടനെ അങ്ങോട്ട് വരണം. എന്താണെന്ന്? വയറുവേദന, പനിയുണ്ട്, ജ്വരാന്നാ തോന്നേ, തൊണ്ട പൊള്ളുന്ന ചൂട്. കേട്ടോ, പോട്ടെ പോട്ടെ പോട്ടെ, കരയല്ലേ കേട്ടോ. ആ, നിങ്ങൾ പറഞ്ഞ എല്ലാ അസുഖമുണ്ട്, വളരെ സീരിയസുമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ആ,
അപ്പൊ ഇടത് കയ്യിലെടുക്കാം. അയ്യോ അവിടെ ഒട്ടും വേണ്ട. പിന്നെ ശരി എങ്കി വാ റൂമിലേക്ക് വാ. ദേഷ്യമൊന്നും തോന്നരുത്, എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. ആരോട്? കുറെ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ. ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി. റിയലി ഐ ലവ് യു. സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ? അയ്യോ സത്യമായിട്ടുള്ളതാ. പ്രേമിച്ചാ മാത്രം മതിയോ അതോ? അത് പോരാ. പിന്നെ കല്യാണവും കഴിക്കണം. ഓഹോ എന്താ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, ഞാൻ റെഡിയുമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം. എന്താ അത്? കുട്ടിയെ കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു. മായ എന്നല്ലേ പേര്? മായ വിനോദിനി, കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി, ഏറ്റവും വലിയ പണച്ചാക്ക്, ഗാങ് ലീഡർ, നൊട്ടോറിയസ്, ഹോസ്റ്റലിനെ മതിലിയാടുക, രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുക, ഉള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ പതിവ്. പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വേറൊന്നും കൂടി ഞാൻ അറിഞ്ഞു. എന്താ അത്? അത് കുറച്ച് സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞാൽ മായ വിനോദിനി ഒരു പാവമാണ്, ഒരു പാവം അനാഥ, അനോഫൻ. കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായ വിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവളാണ്. അതായത് എവിടെ ജനിച്ചു, ആർക്ക് ജനിച്ചു എന്നറിയാത്ത ഒരു ബാസ്റ്റർ. തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നെറികെട്ട നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക? എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക? ശരി, എന്റെ അച്ഛനെ അമ്മയെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം, അപ്പോൾ കല്യാണം കഴിക്കാലോ. പോയി കണ്ടുപിടിച്ചോണ്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്.